ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, ദൈവമായ യേശു മനുഷ്യനായി അവതരിച്ചത് പുറപ്പാടിൻ്റെ പുസ്തകം 3:7 പറഞ്ഞിരിക്കുന്നതായ ഓരോ കാര്യവും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 3:7 മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 1, ദൈവം തൻ്റെ ജനത്തിൻ്റെ കഷ്ടപ്പാടുകൾ കാണും. 2, തൻ്റെ ജനത്തിൻ്റെ രോദനം കേൾക്കും. 3, തൻ്റെ ജനത്തിൻ്റെ യാതനകൾ അവിടുന്ന് അറിയും. അപ്പോൾ നമ്മുടെ ദൈവം കഷ്ടപ്പാടുകൾ കാണുന്ന ദൈവമാണ്. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ കാണാൻ വേണ്ടിയാണ് ദൈവമായ യേശു മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചത്. 27:5 അതിൻ്റെ 5 ഇങ്ങനെ പറയുന്നു, ദൈവമായ കർത്താവ് നിന്റെ കഷ്ടപ്പാടുകളിൽ അവിടുന്ന് നിന്റെ ആലയത്തിൽ അവിടുത്തെ ആലയത്തിൽ നിനക്ക് അഭയം നൽകും. ദൈവം കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ആലയത്തിൽ അഭയം നൽകും എന്നാണ് പറയുന്നത്. 2, അവിടുന്ന് അവനെ കൂടാരത്തിനുള്ളിൽ ഒളിപ്പിക്കും. കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ കൂടാരത്തിനുള്ളിൽ അവനെ ഒളിപ്പിച്ച് അവനെ ഏറ്റവും സുരക്ഷിതമായ ഒരവസ്ഥ അവന് നൽകും. 3, പറയുകയാണ്, അവിടുന്ന് അവനെ ഉയർന്ന പാറമേൽ നിർത്തും. ദൈവം മനുഷ്യൻ്റെ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ അവനെ ഉയർന്ന പാറമേൽ നിർത്തി അവനെ ദൈവം വലുതാക്കും. അപ്പോൾ എല്ലാ കഷ്ടപ്പാടുകളിലും മനുഷ്യൻ്റെ കൂടെ ദൈവമുണ്ട്. അവനെ ദൈവം താങ്ങി, അവന് ദൈവം തണലായി, അവന് ദൈവം സങ്കേതമായി എല്ലാം മാറുന്നു. ഈ മാറ്റുന്ന ദൈവത്തെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ കഷ്ടപ്പാടിൻ്റെ നാളുകളിൽ അനുഭവവേദ്യമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് അവിടുന്ന് ഈശോ നമ്മുടെ രൂപം സ്വീകരിച്ചത്. 2, നിന്റെ രോദനങ്ങൾ കേൾക്കും. രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ. നമുക്കറിയാം, എല്ലാ കരച്ചിലിനും അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. നിന്റെ രോദനം കർത്താവ് കേൾക്കും എന്ന് പറയുമ്പോൾ നിന്റെ കരച്ചിലിൻ്റെ എല്ലാ കാരണങ്ങളെയും, കരച്ചിൽ കേൾക്കുന്ന ദൈവം നിന്റെ കരച്ചിലിൻ്റെ എല്ലാ കാരണങ്ങളെയും ഏറ്റെടുത്തിട്ട് അവിടുന്ന് നിനക്കൊരു ഉറപ്പ് തരും. ആ ഉറപ്പ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:19 ദൈവം തരുന്ന ഉറപ്പിതാണോ, ഇനിമേൽ നീ കരയുകയില്ല. അപ്പോൾ കരച്ചിൽ കേൾക്കുന്ന ദൈവം ആ കരച്ചിലിൻ്റെ കാരണങ്ങളെ ഏറ്റെടുത്തിട്ട് നിനക്ക് ഉറപ്പ് തരികയാണ്, ഇനി നീ കരയേല. വെളിപാടിൻ്റെ പുസ്തകം 21:4 അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. കരച്ചിലിൻ്റെ കണ്ണീരിനെ തുടച്ചു നീക്കുന്ന ദൈവം, ആ തുടച്ചു നീക്കുന്ന ദൈവമാണ് നമ്മുടെ രൂപം സ്വീകരിച്ച് നമ്മുടെ കൂടെ നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ ഒപ്പം വസിക്കുന്നത്. അപ്പം എനിക്കും നിങ്ങൾക്കും ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും ഒമ്പരങ്ങളിലും കണ്ണുനീരിലും കരച്ചിലും എല്ലാം ആശ്വാസം തരുന്ന ദൈവം കൂടെയുണ്ട് എന്ന ബലമാണ്, ശക്തിയാണ് നമ്മളെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും
ഒക്കെ ചെയ്യുന്നത്. മൂന്നാമത്തതാണ് അവിടുന്ന് എൻ്റെ എല്ലാ യാതനകളും അറിയുന്നു. യാതന എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട്. എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം കർത്താവ് അറിയുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഓരോന്നും കർത്താവിൻ്റെ കണക്ക് പുസ്തകത്തിലുണ്ട്. നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം കർത്താവ് കാണുന്നു, അറിയുന്നു, മനസ്സിലാക്കുന്നു. എന്നിട്ട് ആ കഷ്ടപ്പാടുകളിൽ നിന്ന് കർത്താവ് നമുക്ക് മോചനം നൽകുകയാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 31:16 അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കുക. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ യാതനകൾക്കെല്ലാം, നിന്റെ കഷ്ടപ്പാടിനെല്ലാം കർത്താവ് പ്രതിഫലം തരും. ഈ പ്രതിഫലം തരുന്ന കർത്താവ്, ആ കർത്താവ് നമ്മളോടൊപ്പമുണ്ട്. ആ കർത്താവിൻ്റെ അത്ഭുതകരമായ സ്പർശനം നമ്മൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന നിമിഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും. അതിനാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കർത്താവിൻ്റെ, നമ്മുടെ കഷ്ടത കാണുന്ന, രോദനം കേൾക്കുന്ന, യാതനകൾ അറിയുന്ന ആ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിക്കാനായിട്ട് സാധിക്കണം.